സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം പനക്കുമ്പോൾ വേറിട്ട ട്രോൾ മഴയുമായി കളം നിറയുകയാണ് സോഷ്യൽ മീഡിയ. സത്യഭാമയുടെ കുറിപ്പ് അധിക്ഷേപത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂട്ടിക്കെട്ടുകയാണ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ കറുപ്പ് നിറമുള്ളവരെ അടച്ചാക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ പുഴുക്കുത്ത് നിറഞ്ഞ മനസ്സിനെ വിമർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും കഴിയില്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. കാരണം കറുപ്പ് നിറത്തോടുള്ള പിണറായിയുടെ ദേഷ്യവും പേടിയും കേരളത്തിലെ കൊച്ചു കുഞ്ഞിനു പോലും അറിയാം. കറുത്ത മാസ്ക് പോലും നിരോധിച്ച പിണറായി വിജയനും സത്യഭാമയെ പോലെ വികല സ്വഭാവത്തിനുടമ തന്നെയെന്നാണ് ജനങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കറുത്ത വസ്ത്രത്തിനും മാസ്കിനും എല്ലാം വിലക്ക് ഏർപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു. ജൈവ വൈവിധ്യ കോൺഗ്രസ് നടന്ന മീഞ്ചന്ത ആർട്സ് കോളേജ് അധികൃതരാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകി വിവാദത്തിലായത്. കോഴിക്കോട് നഗരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഏക പൊതുപരിപാടിയായ ജൈവ വൈവിധ്യ കോൺഗ്രസിനെത്തുന്ന വിദ്യാർത്ഥികൾ കറുത്ത വസ്ത്രമോ മാസ്കോ ധരിക്കരുതെന്നായിരുന്നു കോളേജ് അധികൃതർ വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നത്. കർശന സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് മീഞ്ചന്ത ആർട്സ് കോളേജിലെ പരിപാടികളിലേക്ക് ആളുകളെ അന്ന് കടത്തിവിട്ടതുപോലും. ചുമപ്പ് കണ്ടാൽ വിരണ്ടോടുന്ന കാളയെപ്പോലെ മുഖ്യമന്ത്രി കറുപ്പ് കണ്ട് വിളറി പിടിച്ചു. കറുത്ത കാറിൽ കരിമ്പൂച്ചകളുടെ അകമ്പടിയോടെ ചീറിപ്പായുന്ന മുഖ്യമന്ത്രിക്ക് മറ്റെവിടെ കറുപ്പ് കണ്ടാലും ഹാലിളകും. UDF കൺവീനർ MM ഹസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, മരുമകൻ കറുത്ത ഷർട്ടിട്ട് മുഖ്യമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ വെട്ടിലായത് പോലീസുകാരാണ്. മുൻ CPM MLA CP കുഞ്ഞ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വെച്ച കറുത്ത കൊടി പോലും പോലീസ് ഊരിക്കൊണ്ടുപോയി. ഇരട്ട ചങ്കരെന്നും ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നവനും എന്നൊക്കെ ഫാനുകൾ വാഴ്ത്തിപ്പാടുന്ന പിണറായി വിജയൻ കേരളം കണ്ട ഒരേ ഒരു പേടിത്തൊണ്ടനായ മുഖ്യമന്ത്രി എന്നാണ് ഹസന്റെ ആരോപണം. കൊല്ലത്തെ സംഭവത്തോടെ പ്രതിപക്ഷത്തിന് ഒരു ഉദാഹരണം കൂടി കിട്ടുകയാണ്. ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ 3 പേരെയാണെന്ന് കസ്റ്റഡിയിലെടുത്തത്. അങ്ങനെ കൊല്ലത്തും കറുപ്പ് വേട്ട നടന്നു. എന്നാൽ മറ്റൊരിക്കൽ മുമ്പ് കറുപ്പിന് വിലക്കേർപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ കറുത്ത ഷർട്ട് ധരിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയത് ചർച്ചയായിരുന്നു. കറുത്ത വസ്ത്രമോ മാസ്കോ ധരിക്കുന്നതിൽ നിന്ന് വിദ്യാർത്ഥികളെ വിലക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മരുമകൻ തന്നെ കറുത്ത വസ്ത്രം ധരിച്ച് മുഖ്യന് പണി കൊടുത്തത്. റിയാസിന്റെ വസ്ത്രം ചർച്ചയാക്കി കേരളത്തിൽ കറുപ്പിന് വിലക്കില്ല എന്ന് വാദിക്കുകയും ചെയ്തു സൈബർ സഖാക്കൾ. പക്ഷെ പിന്നെയും കറുപ്പിന് വിലക്കുകൾ തുടർന്ന് വന്നു എന്നുള്ളതാണ് വസ്തുത. പിണറായിക്ക് കറുപ്പ് കണ്ടാൽ ഹാലിളകും, വിളറി പിടിക്കും, പിന്നെ പിണറായി പിണറായി അല്ലാതാകും. ആ പിണറായിക്ക് എങ്ങനെ സത്യഭാമയെ പറയാൻ യോഗ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ സൈബർ സഖാക്കൾ ചോദിക്കുന്നത്.